നമസ്കാരം, സൈടെക് മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഒരിക്കലും പിന്നീട് പറയത്തില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. നിങ്ങൾ പലതരത്തിലുള്ള സൈക്കോ കില്ലറുകളെ പറ്റിയുള്ള കഥകളും വീഡിയോകളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ അറും കൊലകൾ ചെയ്ത് സ്വന്തം മാതാപിതാക്കളെ വരെ കൊന്ന് ജയിലിൽ പോയ കുട്ടികളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകത്തില്ല. അങ്ങനെ ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു 20 പേരുടെ ലിസ്റ്റാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരു 5 പേരുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ബാക്കി നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ എന്നെ വിളിക്കുക. ഇതുപോലത്തെ അടാറ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നീങ്ങാം. നമ്പർ 5, ബ്രയൻ ആൻഡ് ഡേവിഡ് ഫ്രീമാൻ. ഹിറ്റ്ലർ നാസി വിശ്വാസികളായിരുന്ന 17ഉം 16ഉം വയസ്സുള്ള സഹോദരങ്ങളായിരുന്നു ഇവർ. 1995 ഫെബ്രുവരി 26ന് പെൻസിൽവാനിയുള്ള വീട്ടിൽ നിന്ന് ഇവരുടെ മാതാപിതാക്കളെയും ഇളയ സഹോദരനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. പോലീസ് ഉടനെ ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം ഒരാഴ്ചയായിട്ട് നാട്ടിൽ ഇവർ പല അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. സംഭവം ഇങ്ങനെ: തങ്ങളുടെ അമ്മയുടെ വായിൽ കുറച്ച് തുണി തിരികിയ ശേഷം ഒരു കത്തി കൊണ്ട് പല ആവർത്തി കുത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഉറങ്ങിക്കിടന്ന സഹോദരനെയും 11 വയസ്സുള്ള ഇളയ സഹോദരനെയും അച്ഛനെയും ആദ്യം ഒരു ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അടിച്ച് ബോധം കെടുത്തുകയും അതിനുശേഷം ചെറിയൊരു കോടാലി കൊണ്ട് വെട്ടി നുറുക്കുകയും ആണ് ഇവർ ചെയ്തത്. നിലവിലിപ്പോൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ഇവർ ജയിലിലാണ്. നമ്പർ 4, എഡ്മണ്ട് കെമ്പർ. 1964 വെറും 15 വയസ്സുള്ളപ്പോൾ മാത്രം തൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. കുറേ നാളുകൾ പ്ലാൻ ചെയ്ത് നടത്തിയൊരു കൊലപാതകമായിരുന്നു ഇത്. പക്ഷേ പിന്നീട് കുറ്റബോധമൊന്നും ഇദ്ദേഹം പ്രകടിപ്പിച്ചില്ല. കോടതി ഇദ്ദേഹത്തെ കാലിഫോർണിയൻ യൂത്ത് അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു ജുവനൈൽ ഹോമിലാക്കി. മനഃശാസ്ത്രജ്ഞർ നടത്തിയ പല ടെസ്റ്റുകളിൽ ഇദ്ദേഹത്തിന് മനോവിഭ്രാന്തി ഉള്ളതായിട്ട് കണ്ടെത്തി. അതുകൊണ്ട് അദ്ദേഹത്തെ അറ്റസ്കാഡറോ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ആശുപത്രിയിൽ വെച്ച് മറ്റുള്ളവർ തന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഡോക്ടർമാരുടെ മുമ്പിൽ തനിക്ക് ഭ്രാന്തില്ലെന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് അഭിനയിച്ചു. ഇതിനൊപ്പം തന്നെ മറ്റു പല കൊലപാതകങ്ങൾ ചെയ്ത രീതികളെക്കുറിച്ചും ഇദ്ദേഹം പഠിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം കാലിഫോർണിയൻ യൂത്ത് അതോറിറ്റിയുടെ നിരീക്ഷണത്തിൽ ഇദ്ദേഹത്തെ വിട്ടയച്ചു. പക്ഷേ വീണ്ടും അടുത്ത 4 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഒരു 8 സ്ത്രീകളെ കൊലപ്പെടുത്തുകയാണുണ്ടായത്. ഇദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടേഴ്സ് അവരുടെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണുണ്ടായത്. എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഭ്രാന്തെല്ലാം മാറി, ഇദ്ദേഹം സമൂഹത്തിന് ഇനിയൊരു ഭീഷണിയല്ല എന്നുള്ള തരത്തിലൊക്കെ. നമ്പർ 3, ജോഷുവ ഫിലിപ്പ്. ഫ്ലോറിഡയിലുള്ള ജാക്സൺ വില്ല എന്ന സ്ഥലത്താണ് ജോഷുവ ജനിച്ചത്. 14 വയസ്സുള്ളപ്പോൾ 1998 നവംബർ 25 തൻ്റെ അടുത്ത വീട്ടിലുള്ള 8 വയസ്സുകാരിയായ മാഡി ക്ലിഫ്റ്റൺ എന്ന പെൺകുട്ടിയെ ഇദ്ദേഹം കൊന്നു. ശേഷം ശവശരീരം തൻ്റെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. മാഡി ക്ലിഫ്റ്റനെ കാണാതായ വിവരം പുറത്തായപ്പോൾ ലേറി ഗ്രിംസൺ എന്നൊരു ആളെയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാരണം ഇദ്ദേഹത്തിനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. സംശയമൊന്നും തോന്നാതിരിക്കാൻ മാഡിയെ തിരിയാൻ വേണ്ടി ജോഷുവയും നാട്ടുകാർക്കൊപ്പം ഇറങ്ങി. 7 ദിവസങ്ങൾക്ക് ശേഷം ജോഷുവയുടെ കട്ടിൽ വൃത്തിയാക്കുമ്പോൾ ജോഷുവയുടെ അമ്മ എന്തോ ഒരു ദ്രാവകം അതിൻ്റെ അടിയിൽ നിന്ന് ഒലിച്ചു വരുന്നതായിട്ട് കണ്ടു. കൂടുതൽ പരിശോധന മനസ്സിലായി അതൊരു ശവശരീരമാണെന്നും അതിന് മൃഗീയമായിട്ട് കുട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്നും. ജോഷുവ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: താൻ കുട്ടിയുടെ കണ്ണിലടിച്ചപ്പോൾ കുട്ടി വളരെ ഉച്ചയിൽ കരയാൻ തുടങ്ങി. അത് കാരണം കുട്ടിയെ വലിച്ചിഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഒരു ബാറ്റ് വെച്ച് അടിച്ച് ബോധം കെടുത്തി. അതിനുശേഷം 11 തവണ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയാണുണ്ടായത്. പക്ഷേ ഇതൊന്നും കോടതി വിശ്വസിച്ചില്ല. കോടതി ഇദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുകയാണുണ്ടായത്. നമ്പർ 2, മേരി ബെൽ എന്ന പെൺകുട്ടി. 1968 11 വയസ്സുള്ളപ്പോഴാണ് മേരിയെ മാർട്ടിൻ ബ്രൗൺ എന്ന് പറയുന്ന 4 വയസ്സുകാരനെ ശ്വാസം മുട്ടിച്ചു വന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 1968 മെയ് 25 ഈ സംഭവം. ഈ കൊലപാതകം മേരി ഒറ്റയ്ക്കായിരുന്നു നടത്തിയത്. പക്ഷേ 31 ജൂലൈ 1968 മേരിയും തൻ്റെ കൂട്ടുകാരൻ നോർമ ബെല്ലും കൂടി ചേർന്ന് 3 വയസ്സുള്ള ബ്രയൻ ഹൗ എന്ന കുട്ടിയെ വീണ്ടും ശ്വാസം മുട്ടിച്ചു കൊന്നു. പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇതുകൂടാതെ മാർട്ടിൻ ബ്രൗണിൻ്റെ വയറിൻ്റെ പുറത്ത് ബ്ലേഡ് കൊണ്ട് എന്നെന്ന് പറയുന്ന ഒരു അക്ഷരവും മേരി രേഖപ്പെടുത്തി. അതിനുശേഷം ബ്രയാൻ ഹൗവിൻ്റെ കുറച്ച് മുടിയും നഖങ്ങളും മുറിച്ചെടുത്തു. ആദ്യത്തെ കൊല നടത്തിയപ്പോൾ മതിയായ തെളിവില്ലാത്ത കാരണം കോടതി ഇവരെ വെറുതെ വിട്ടു. പക്ഷേ 2ാമത്തെ കൊല നടത്തിയപ്പോൾ ഇവർ പിടിക്കപ്പെടുകയാണുണ്ടായത്. ഇവരെയും കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. എറിക് സ്മിത്ത്. 13 വയസ്സുള്ളപ്പോൾ ഓഗസ്റ്റ് 2 1993 4 വയസ്സുള്ള ഡെറിക് റോബി എന്ന് പറയുന്ന കുട്ടിയെ കൊന്നു. സംഭവം നടക്കുന്നത് ന്യൂയോർക്കിലെ സ്റ്റാബൻ കൺട്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. ടൗണിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് ഇവർ താമസിച്ചിരുന്നതെങ്കിലും ഡെറിക്കിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബേസ്ബോൾ ഫീൽഡിലാണ് ഇവർ പ്രാക്ടീസിന് കളിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ദിവസം ഡെറിക്കിൻ്റെ അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റി.
അവനെ ഒറ്റയ്ക്ക് നടക്കാൻ വിട്ടു. ഇത് കണ്ട എറിക്ക് അവനെ സൂത്രത്തിൽ വിളിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം കൊലപാതകം നടത്തുകയായിരുന്നു. പോലീസ് വിളിച്ചപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് കൊല ചെയ്തെന്ന് സമ്മതിച്ചു. 9 വർഷത്തിൻ്റെ തടവാണ് കോടതി വിധിച്ചത്.